മുപ്പത് സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ തേർഡ് ഗിയറിലേക്ക് ആയി. അതായത് ക്ലച്ചിന് പകരം ശരിക്കും ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സംഭവം വലിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹാൻഡ് ബ്രേക്ക് ആയിട്ട് അവിടെ ലോക്കായി നിൽക്കും. വീഡിയോയിലേക്ക് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു വാഹനം വാങ്ങുന്ന സമയത്ത് അഡീഷണൽ ആയിട്ടുള്ള എക്സർവീസ് അല്ലെങ്കിൽ ഇപ്പോൾ സെറാമിക് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നെടുക്കാൻ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ നിന്നുകൊണ്ടും സെൽഫ് എംപ്ലോയിസിനാച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള സാലറൈസ്ഡ് എംപ്ലോയിസിനാച്ചാൽ 2,000 മുതൽ 2,00,000 രൂപ വരെ ലോൺ കിട്ടാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫിൻടെക് കമ്പനി കൂടിയാണ്. ഈ ആപ്ലിക്കേഷനിൽ പേപ്പർ വർക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കും. RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകൾ അതേപോലെ തന്നെ NBFC എന്നിവയിലൂടെ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ. ഓരോ ഗൂഗിൾ പ്ലേ സ്റ്റോറിലത്തെ എല്ലാ നിബന്ധനകളും അനുസരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് EMI കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് അടയ്ക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് 30 മില്യൺ യൂസേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ എന്തിനു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് കാലത്തണ ഒരു അഡ്വഞ്ചർ ബൈക്ക് വാങ്ങണം എന്നുള്ള ഒരു കാര്യത്തിൽ. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പോൾ ഒരു അഡ്വഞ്ചർ ബൈക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് മാത്രമല്ല ഹൈറ്റ് കുറഞ്ഞവർക്കും അത്തരത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുണ്ടന്നൂരുള്ള ബിഗ് വിങ് ടോപ്പ് ലൈനിലാണ് അത്തരത്തിൽ വണ്ടി തപ്പി വന്നത്. അതായത് ഹോണ്ടയുടെ തന്നെ ആഫ്രിക്ക ട്വിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ ട്രോഫി വാങ്ങിച്ചിട്ടുള്ള ഒരു മോഡലും കൂടിയാണ്. 2017 ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയിട്ട് ഏറ്റവും പുതിയ BS6 എഡീഷൻ 2021 ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അപ്പോൾ ആ ഒരു മോഡലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ഈ ഒരു വണ്ടി വാങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ലുക്കിൻ്റെ ആ ഒരു ബാങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്കൊരു അട്രാക്ഷൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. താഴെ നമുക്ക് 2 DRLഉം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗി തന്നെയാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും പറയണ പോലെ തന്നെ ചിലവർക്ക് ഇഷ്ടം ചിലവർക്ക് ഇഷ്ടമാവില്ല. എനിക്ക് ഈ സംഭവം എന്തായാലും ഇഷ്ടമായി. അതിന് താഴെ കോർണറിങ് ലാമ്പ്സ് നമുക്ക് കാണാം. കോർണറൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് ആ ഒരു റോഡിൻ്റെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള 2 ലാമ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് താഴേക്കാണ് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ. പിന്നെ നമുക്ക് മഡ് ഫ്ലാപ്പ് കാണാം. അതേപോലെ തന്നെ ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABS അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 239 കിലോഗ്രാമോളം ഭാരമുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി പക്ക ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് ഇത് നിർത്താനായിട്ട്. അപ്പോൾ ബാക്കിലും നമുക്ക് അത്തരത്തിൽ നല്ല വലുപ്പം കൂടിയിട്ടുള്ള ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. പ്രീലോഡഡ് ആയിട്ടുള്ള ഒരു USD ഫോർക്കാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഷോവയുടെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പം കൂടിയിട്ടുള്ള ഒരു വിൻസ്ക്രീനും കൂടെ കാണാം. ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ അത്ര വന്നിട്ടുണ്ട് കേട്ടോ. 5.5 ആണ് എൻ്റെ ഹൈറ്റ്. അത്രയും തന്നെ വലുപ്പത്തിലാണ് ഇതിൻ്റെ ആ ഒരു വിൻസ്ക്രീൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള 2 ലോക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ വേണ്ട. അതേപോലെ തന്നെ ഇതിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. നല്ലൊരു ഹയർ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു വിൻബ്ലാസ്റ്റിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ തരാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഞാനൊക്കെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് എൻ്റെ തല ഈ ഒരു ലെവൽ വരെ ഇതിൻ്റെ ഉള്ളിൽ കവറിംഗ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സേഫ്റ്റി സംവിധാനങ്ങളും നമുക്ക് വിൻബ്ലാസ്റ്റിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ സൈഡുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഉയരത്തിൽ നല്ല ഭംഗിയിൽ നല്ല LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. ഹൈനസിൻ്റെ വീഡിയോയിൽ ഞാനൊരു ഫംഗ്ഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഹാർഡായിട്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഹസാർഡ് വരയ്ക്കുകയാണ് ആ ഒരു സെറ്റപ്പ്. ശരിക്കും ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ആ ഒരു മോഡലിൽ ശരിക്കും അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലും അത്തരത്തിൽ ഹാർഡായിട്ട് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇൻഡിക്കേറ്ററും അങ്ങോട്ട് കത്തും. ഇനി സൈഡ് പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നെ ഭയങ്കര ബൾക്കായിട്ടാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോർമലായിട്ടുള്ള എല്ലാ അഡ്വഞ്ചർ മോഡലുകളിലും കാണുന്ന പോലെ തന്നെ ബാക്കിലേക്ക് പോകുന്നതോറും ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈനിൽ അത്തരത്തിലാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ടെയിൽ സെക്ഷൻ എന്ന് പറയുന്നത്. പാനേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് വശം അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാനായിട്ട് അല്ലെങ്കിൽ ആക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ബാക്ക് ബോക്സും കൂടെ ശരിക്കും ഈ ഒരു വണ്ടിയിൽ വരും. അതിനുള്ള എല്ലാ സെറ്റപ്പ് സംവിധാനങ്ങളും നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാം. ഇതിലേക്കാണ് ശരിക്കും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ശരിക്കും ഇറക്കിയിരിക്കുക. ഈ ഒരു ഭാഗത്തെ ഡിസൈനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പല കളറിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. പിന്നെ ഹോണ്ടയുടെ ആ ഒരു ലോഗോ വളരെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഇതിൽ ബാഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും മെറ്റൽ ഫിനിഷാണ്. പഴയ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾഡ് മോഡല് 998 cc സംതിങ് ആയിരുന്നു. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 1082 cc ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 1100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ്ങും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആഫ്രിക്ക ട്വിൻ ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നിന്ന് താഴെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്കിഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിൻ കൗള്, എഞ്ചിൻ പ്രൊട്ടക്ഷൻ കൗളും കാര്യങ്ങളൊക്കെ പക്ക ഒരു മെറ്റൽ ഫിനിഷിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വലിപ്പം തന്നെയാണ് കേട്ടോ. അതായത് ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലാണ് ആ ഒരു ഭാഗത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. എക്സിസ്റ്റൻ്റ് ആ ഒരു ബെൻ പൈപ്പ് ശരിക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു തരത്തിൽ പോയിട്ട് ഇത് ഇത്രയും വലിയൊരു ഇതിലാണ് ശരിക്കും അവസാനിക്കുന്നത്. അഡ്വഞ്ചർ ബൈക്കുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇത്തിരി ഉയരത്തിലേക്കായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ നമുക്ക് ടെയിൽ സെക്ഷൻ്റെ അവിടേക്ക് വരുമ്പോൾ ഒരു LED ടെയിൽ ലാമ്പ് നമുക്ക് കാണാം. ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് സാധാരണ ഒരു ബൈക്കിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ ചെറിയൊരു ടെയിൽ സെക്ഷനാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഒന്ന് ബാക്കിക്ക് ഇറങ്ങി കാണിച്ചോടത്തറ. ഈ ഒരു തരത്തിലായിരിക്കും വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ സീറ്റിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട് സീറ്റ് നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ആ ഒരു കവറിങ് അതേപോലെ തന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. വണ്ണം കൂടിയവർക്കും വണ്ണം കുറഞ്ഞവർക്കും എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ഫ്രണ്ട് സീറ്റിൽ വേണമെങ്കിൽ ഇരിക്കാം. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള ഒരു സീറ്റാണ്. നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് തന്നെയാണ് ശരിക്കും സീറ്റിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു വണ്ടിയിൽ കാണാനായിട്ട് കഴിഞ്ഞത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. ടയർ ബാഗോ ജെൽ ബാഗോ ഒന്നും തന്നെ ആവശ്യമായിട്ടില്ല. ലോങ് ടൂറൊക്കെ പോകുന്ന സമയത്ത് പിടിച്ചിരിക്കാൻ നല്ല വലിപ്പത്തിൽ നമ്മുടെ ബാക്ക് ബോക്സ് വയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്പേസിൽ ഗ്രാബ് റെയിലും വന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ്. നല്ല ഒരു കംഫർട്ടിൽ തന്നെ ബാക്കിൽ പില്ലണ് ഈ ഒരു വണ്ടിയിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റിൻ്റെ കേസാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. 810 mm ആണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. സീറ്റൊക്കെ ഇത്തിരി വീതി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ TRK 500 ഉണ്ടാകുന്നില്ലേ, ആ ഒരു വണ്ടിയുടെ അത്ര വീതി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ശരിക്കും കാലത്തേർന്നില്ല. പക്ഷേ ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസിൽ 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുകൊണ്ടും ഈ ഒരു വണ്ടിക്ക് വളരെ സീറ്റായിട്ട് കുറഞ്ഞ പോലെയാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. 810 mm എന്ന് പറയുന്ന സമയത്ത് ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് 5.5 ആണ്. ദേ ഇത്രയും എനിക്ക് ഈ ഒരു വണ്ടിയിൽ കാലുകുത്തി നിൽക്കാനായിട്ട് സാധിക്കും. തീരെ വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ഒന്നും തന്നെ ഫീൽ ചെയ്യണല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 300-350 cc വണ്ടി എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ ഒരു തരത്തിൽ ഈ ഒരു വണ്ടി ഓടിച്ചു കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എടുത്ത് നോക്കുന്ന സമയത്ത് 24.7, അതായത് 25 ലിറ്ററിന് അടുത്താണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 14-15 ആ ഒരു റേഞ്ചിൽ മൈലേജ് കിട്ടുന്നു കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വെച്ച് നോക്കുന്ന സമയത്താണ് വെച്ചാൽ നല്ലൊരു ടാങ്ക് റേഞ്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ ശരിക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കേസാണ്. ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എടുത്ത് നോക്കുന്ന സമയത്ത് 1082 cc ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ ശരിക്കും വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡ് വിങ്ങിലൊക്കെ കണ്ട പോലെ തന്നെ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, അതായത് DCT എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വണ്ടി ശരിക്കും വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗിയറിൻ്റെ ആ ഒരു ലിവറോ ക്ലച്ചിൻ്റെ ആ ഒരു ലിവറോ കാണാനായിട്ട് സാധിക്കില്ല. അതായത് ക്ലച്ചിന് പകരം ശരിക്കും ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സംഭവം വലിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹാൻഡ് ബ്രേക്കായിട്ട് അവിടെ ലോക്കായി നിൽക്കും. പക്ഷേ ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം 23 lakh ആണ് ഓട്ടോമാറ്റിക്കിൻ്റെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22 lakh rupees മാനുവലായിട്ടുള്ള ട്രാൻസ്മിഷൻ്റെ ആ ഒരു വില എന്ന് പറയുന്നത്. പത്രത്തിലാണ് ശരിക്കും ഇതിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് റിവേഴ്സ് ഗിയർ ഇല്ല ഗോൾഡ് വിങ്ങിൽ കണ്ട പോലെ തന്നെ. ഇതിന് ശരിക്കും റിവേഴ്സ് ഗിയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി തിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു ഹെവിനെസ് എന്തായാലും ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യില്ല. ഓടിക്കുന്ന സമയത്താണെന്നാൽ അല്ലെങ്കിൽ നിർത്തിയിട്ട് തിരിക്കുന്ന സമയത്താണെന്നാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തില്ല. പിന്നെ ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ശരിക്കും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക്. ഫ്ലാറ്റായിട്ട് പോയിട്ട് പെട്ടെന്ന് ഒരു L-shape ഇങ്ങനെ മുകളിലേക്ക് പോകുന്നില്ല. അത്തരത്തിലാണ് ഈ ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ വലിയ നമ്മുടെ കാറുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഇൻഫോർടൈൻമെൻറ് സിസ്റ്റം എന്ന് തോന്നിക്കാവുന്ന തരത്തിലുള്ള ഒരു TFT ഡിസ്പ്ലേ നമുക്ക് കാണാം. അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും തന്നെ ഈ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട്. പോരാത്തതിന് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും ടച്ച് സ്ക്രീനും കൂടിയാണ്. ഇപ്പോൾ ഇത് ബാക്കിൽ വെളിച്ചായതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതിലത്തെ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റാത്ത കേട്ടോ. പക്ക ഒരു എന്താ പറയുക, ക്ലാരിറ്റിയാണ് ശരിക്കും ഈ ഒരു ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടണത്. കണ്ട ടച്ച് സ്ക്രീനാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് കിടക്കാൻ വെച്ചാൽ ശരിക്കും വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് സംസാരിക്കേണ്ടതായിട്ട് വരും. അത്രയധികം ഫീച്ചേഴ്സാണ് ശരിക്കും ഇതിൽ മീറ്ററിൽ കൊടുത്തിട്ടുള്ളത്. ട്രിപ്പ് മീറ്റർ, ആവറേജ് മൈലേജ്, ആവറേജ് ടാങ്ക് റേഞ്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയുടെ മീറ്ററിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ബേസിക് ആയിട്ടുള്ള സ്പീഡോമീറ്റർ ഇതാണ്, ടാക്കോമീറ്റർ ഇതാണ്, അതേപോലെ തന്നെ ഇവിടെ ടൈം വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൂടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സിമ്പിൾ ഇവിടെ കാണാം. പിന്നെ ഫ്യുവൽ ഗേജ്, ടെമ്പറേച്ചർ. പിന്നെ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 6 റൈഡിംഗ് മോഡുകളുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ടൂറ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് അർബൻ, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഗ്രാവൽ,
അതേപോലെ തന്നെ ഓഫ് റോഡ്. അതിന് പുറമെ നമുക്ക് യൂസർ വൺ എന്നും യൂസർ ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ അതേപോലെ തന്നെ ABS അത്തരത്തിലുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ റൈഡ് മോഡുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയൊരു മീറ്റർ കൺസോളാണ് ശരിക്കും ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ചെറിയ ഒരു ഡിസ്പ്ലേയും കൂടെ വന്നിട്ടുണ്ട്. ഇതിൽ ബേസിക് ആയിട്ട് വരുന്ന ട്രാക്ഷൻ കൺട്രോളിൻ്റെ വാണിംഗ് ലാമ്പ്, ABS വാണിംഗ് ലാമ്പുകളും, പിന്നെ ഇവിടെ സ്പീഡോമീറ്ററും, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഗിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുവലി ഇത് ഓടിക്കാനായിട്ട് പറ്റും, അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. പിന്നെ ഓഡോമീറ്റർ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നാവിഗേഷൻ കീസ് ഒക്കെ ഹാൻഡിൽ ഈ ഭാഗങ്ങളായിട്ട് കാണാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു USB പോർട്ടും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജർ കണക്ട് ചെയ്യാനുള്ള 2 ആമ്പിയറിൻ്റെ ഒരു സ്ലോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ആണ്. അതേപോലെ തന്നെ കിൽ സ്വിച്ചും സ്റ്റാർട്ടൊക്കെ ഒരുമിച്ചാണ് ശരിക്കും വന്നിട്ടുള്ളത്. വണ്ടി സ്റ്റാർട്ടായി. ഇതാണ് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേട്ടോ. കൊള്ളാലോ. അതിന് താഴേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ 1, 2, 3 സ്വിച്ചസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിംഗ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഗിയറിലേക്ക് വേണത്. ഫസ്റ്റ് ഗിയർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവിംഗ് മോഡിലാണ് ശരിക്കും കിടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മാനുവലി ഓടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് മോഡ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിന് ശേഷം ഇതിവിടെ നമുക്ക് മൈനസ് കാണാം. ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള കീ ഇവിടെയും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡുകളിലൊക്കെ ആയിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മാനുവലി ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് താഴേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ക്രൂസ് കൺട്രോൾ കാണാം. അപ്പോൾ അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ശരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് കേസാണ് നമുക്ക് മീറ്ററിലത്തെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്രയെന്നും പറയുന്നത്. ഇതാണ് ഹോൺ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് വഴി സംസാരിക്കാൻ ഉള്ള പാകത്തിനുള്ള കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഇത് പ്രസ് ചെയ്യുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഫംഗ്ഷൻസ് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിമ്മ്, ബ്രേറ്റ്, അതേപോലെ തന്നെ പാസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ നമുക്കൊരു ഹസാർഡ് വന്നിട്ടുണ്ട്. അതിന് താഴെയാണ് ശരിക്കും ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യാൻ, പിന്നെ നേരത്തെ ആ സ്വിച്ച് കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടെ നോക്കിക്കോ. ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഗിയർ അപ്പ് ചെയ്യുക, പ്ലസ് ചെയ്യുക. പിന്നെ നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു തരത്തിലായിരിക്കും എൻ്റെ ഒരു റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. നല്ല നിവർന്നിട്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. റൈഡിംഗ് പൊസിഷൻ്റെ ഭാഗങ്ങൾ ഒന്നാമത് അഡ്വഞ്ചർ മോഡൽസിലൊന്നും വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കില്ല. അതേപോലൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും. ഇതിലാകെ കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയ ബുദ്ധിമുട്ടാവുന്ന തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡ് ബ്രേക്കാണ്. അപ്പോൾ ഞാൻ റണ്ണിങ്ങിൽ ക്ലച്ചിൻ്റെ ആ ഒരു ഓർമ്മയിൽ ഇത് പിടിക്കുന്നതാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ആ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു ഭാഗം ഉണ്ടാക്കിയില്ല. ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ചിന്തിച്ചു പോലുമില്ല. അപ്പോൾ നമ്മളൊരു കയറ്റത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു ലിവർ മേലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി അനക്കാനായിട്ട് നമുക്ക് പറ്റില്ല. വണ്ടി ഒരു ഗിയറിൽ കിടക്കുന്ന ആ ഒരു ഫീലിലാണ് ശരിക്കും ഉള്ളത്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം റിലീസാവും. അതിന് ശേഷം നമുക്ക് ന്യൂട്രൽ പോലെ വണ്ടി തള്ളി നീക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ മെയിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ബാക്കിൽ പ്രീലോഡഡ് ആയിട്ടുള്ള ആ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഇത്തിരി ഒരു ലേശം ഹാർഡും ഫ്രണ്ട് പക്ക സോഫ്റ്റ് ആയിട്ടാണ് ശരിക്കും ഇതിൽ ഫീൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് വേറെ ലെവലായിരിക്കും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത്. മൊത്തത്തിൽ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി നൈസായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യാം. വണ്ടി ഇത് ഡ്രൈവിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കട്ടോ ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക്. അതിനുശേഷം പക്കയാണ്, ഒരു ടോയ് കൊണ്ടു നടക്കണ പോലെ തന്നെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാം. എൻ്റെ പൊന്നെ, എൻ്റെ മുമ്പിൽ ഫുള്ള് ഈ ഒരു വിൻസ്ക്രീനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഏതൊരു റൂട്ടിൽ കൂടെ വേണമെങ്കിൽ ഓടിക്കാട്ടോ. കേരളത്തിലെ റോഡുകൾക്ക് കഞ്ഞിപോയി ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെ വേണമെങ്കിൽ പറയാം. പ്രൈസ് എന്ന് പറയുന്നതാണ് കുറച്ച് കൂടുതൽ. ഈ ഒരു വണ്ടിയിൽ 23 ലക്ഷം മാനുവൽ ആണെന്നുവെച്ചാൽ 22 ലക്ഷം മാത്രത്തോളം വരുന്നുണ്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ. ഓൺ റോഡ് പവറിൻ്റെ കാര്യത്തിലൊന്നും ഒറ്റ ലാഗില്ല കേട്ടോ. വണ്ടി ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് പക്ക നിന്ന് ഓടിക്കുന്ന സമയത്തും കറക്റ്റായിട്ട് ടാങ്കിനെ ഹഗ് ചെയ്ത് പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടാങ്ക് പാഡിൻ്റെ മിസ്സിംഗ് ഉണ്ട്. അതില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ തരത്തിലുള്ള ഒരു വൈക്കണ പോലത്തെ ചെറിയൊരു ഫീലിംഗ് വണ്ടിയുടെ വാങ്ങലിന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ സ്ലോ ആക്കുമ്പോഴും പിന്നെ നമ്മൾ പെട്ടെന്ന് സഡനായിട്ട് ഇത് കൊടുക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഗിയർ ചേഞ്ച് ചെയ്യണ ലാഗ് ശരിക്ക് ആ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. വണ്ടി കേട്ടോ 83, 78. ഇതിവിടെ ഗിയർ പറഞ്ഞതിൻ്റെ ആ ഒരു സംഭവം കൂടെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ഇതായി സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് തേർഡ് ഗിയറിലേക്കായി, സെക്കൻഡ് ഗിയറിലേക്കായി. മാനുവലായിട്ട് നമുക്ക്
ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. എല്ലാം കൊണ്ട് എന്തായാലും വേറെ ലെവല്. റണ്ണിങ്ങിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇത്തിരി കൂടെ ഈസി ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ശരിക്കും തോന്നുന്നത്. അപ്പം എന്തായാലും ഓഫ് റോഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിതിൽ പറയില്ല. എങ്ങാനും ഞാനിത് വാങ്ങുകയാണെങ്കിൽ ഓഫ് റോഡ് പരമായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുന്ന ഫീലിയുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ചെരിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി കയ്യിൽ നിന്ന് പോവും പോകുന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ പോവില്ല. കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള കൺട്രോൾസാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കാണാനായിട്ട് കഴിഞ്ഞത്. പിന്നെ സസ്പെൻഷനൊക്കെ പക്ക സെറ്റാണ് കേട്ടോ. ഒരു ഹമ്പൊക്കെ ചാടിയാലും നോർമലി നമുക്കതൊരു കിട്ടണ ഫീലില്ല. സീറ്റിൻ്റെ ഭാഗത്തേക്ക് ആ ഒരു അടി കിട്ടണ ഫീലില്ലാത്ത രീതിയിലാണ് അതൊക്കെ അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ വണ്ടി വേറെ ലെവൽ. അപ്പോൾ ഇനി ഈ ഒരു വണ്ടിയുടെ സെയിൽസ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് പറഞ്ഞ ഷോറൂമിലത്തെ റിഷി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നമ്പർ ഞാൻ താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കംപ്ലീറ്റ് ലോൺ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ടെസ്റ്റ് ഡ്രൈവ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.